കുറേ കുട്ടികളെ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ജാം ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഐ ഐ ടിയിലൊക്കെ എത്തുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയാണ് 99% ആളുകൾക്കും. പക്ഷെ അവിടെ എത്തിയ ആളുകൾക്ക് അറിയാം അവിടെ എത്തിയ പലരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്തിയതായിരിക്കും, പക്ഷെ ഓർഡിനറി ഉള്ളവർ തന്നെ ഇരുന്ന് പഠിച്ചെത്തിയവരായിരിക്കും. എല്ലാ ദിവസവും ഒരു ആവറേജ് 3 മണിക്കൂറാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അതും ആ സാറും സാറിന്റെ പ്രിഫറൻസ് പോലെ, അതായത് 9 മണി തൊട്ട് വൈകുന്നേരം ഒരു 5:30 വരെ ഏതെങ്കിലും 3 മണിക്കൂർ, ലാബ് ഉള്ള ദിവസമാണെങ്കിൽ 5 മണിക്കൂർ ഉണ്ടാവും. നെറ്റ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ജാം ആവട്ടെ, ഇവരൊക്കെ ഓൺ ഗോയിങ് സ്റ്റുഡൻസിന്റെ വലിയൊരു പരാതി എന്ന് വെച്ചാല് അവര് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ കോളേജിൽ ഇരിക്കുകയാണ്, കണ്ടിന്യൂസ് ക്ലാസ് മറ്റൊക്കെ. അപ്പം ഈവൻ കുറേ ആളുകൾക്കാണ് പല ആഗ്രഹങ്ങളുണ്ട്, ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം, നെറ്റ് ക്ലിയർ ചെയ്യണം, ജാം ക്ലിയർ ചെയ്യണം. പക്ഷെ അവരെ അതിന് തടഞ്ഞു വെക്കുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാരണം, നമുക്ക് തോന്നുന്നത് കുറേ ആളുകള് കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലത് കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് അത് ബാക്കിയുള്ളവരോട് പറയാൻ, എന്നിട്ട് തോൽക്കാനുള്ള ധൈര്യം വേണം. സോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഹെനാസ് ആണ്. ഹെനാസും IIT ഹൈദരാബാദിൽ ഇപ്പം മെഡിക്കൽ ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹെനാസിനോട് തന്നെ ചോദിച്ചറിയാം. IIT ജാം ഇന്റൻസീവ് ആയിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് IIT എത്തിയ ഒരാളാണ്. സോ ഹെനാസ് വെൽക്കം. Thank you. Okay. ഹെനാസ് എവിടുന്നായിരുന്നു BSc പഠിച്ചത്? കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ. അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ അഫിലിയേറ്റഡ് കോളേജിൽ അല്ലേ? അല്ലല്ല, അഫിലിയേറ്റഡ് അല്ല, ഗവൺമെന്റ് കോളേജാണ്. ഗവൺമെന്റ്. ഓക്കേ, ഗവൺമെന്റ് കോളേജിൽ അല്ലേ. ഓക്കേ, പിന്നെ അപ്പോ ഓൺ ഗോയിങ് ആയിട്ടല്ലായിരുന്നു അത് ക്രാക്ക് ചെയ്തത്? നിന്റെ തേർഡ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ക്രാക്ക് ചെയ്തതല്ലേ? അതെ, 23 പാസ് ആയിട്ടാണ്. പാസ് ഔട്ട്. മനസ്സിലായി. എങ്ങനെ, ഞാൻ വേറൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിച്ച്, അപ്പൊ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു പ്രിഫറൻസ്? മെഡിക്കൽ ഫിസിക്സ് എന്നായിരുന്നോ അതോ ഫിസിക്സ് എന്നായിരുന്നോ? എങ്ങനെ എത്തിയത്? മെഡിക്കൽ എനിക്ക് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഫീൽഡാണ്. ഫിസിക്സ് ഇഷ്ടാണ്, അത്രേ ഉള്ളൂ. ഫിസിക്സ് ഇഷ്ടായിരുന്നു, അങ്ങനെ BSc ഫിസിക്സ് എടുത്തത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായി. എന്ന് വെച്ചാ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ അങ്ങോട്ട് എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല, പഠിക്കുന്നതിന് എന്തോ ഒരു വാല്യൂ ഉള്ള പോലെ ഒന്നും തോന്നിയില്ല. അപ്പം പിന്നെ ഇങ്ങനെ റിസർച്ച് ഒക്കെ നടത്തി നോക്കുമ്പോ MSc IIT പോണം എന്ന് തന്നെയായിരുന്നു കേറിയപ്പോഴേ എന്റെ ആഗ്രഹം. അല്ല കേട്ടോ, എങ്ങനെ അത് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. അതായത് കുറേ കുട്ടികളെ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ജാം ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ IIT എത്തുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയാണ് 99% ആളുകൾക്കും. പക്ഷെ അവിടെ എത്തിയ ആളുകൾക്ക് അറിയാം അവിടെ എത്തിയ പലരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്തിയതായിരിക്കും, പക്ഷെ ഓർഡിനറി ഉള്ളവർ തന്നെ ഇരുന്ന് പഠിച്ചെത്തിയവരായിരിക്കും. എങ്ങനെ, ഹെനാസിന് അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടോ അവിടെ എത്തിയ? ഇവിടെ നമ്മള് മെഡിക്കൽ ഫിസിക്സിലുള്ളവർ നമ്മളെല്ലാരും ഏകദേശം ഒരു റേഞ്ച് ആണ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മള് ഫിസിക്സ് സാറിന്റെ കൂടെ തന്നെയാ ക്ലാസ്സിൽ ഇരിക്കുന്നത്, അവരുടെ റേഞ്ച് കുറച്ച് കൂടുതലാണ്. കാരണം അവര് ജാമില് 100-200 റാങ്ക് തൊട്ടുള്ള കുട്ടികളുണ്ട്. IIT ഹൈദരാബാദ് എനിക്ക് തോന്നുന്നത് ലീഡിംഗ് IIT ആയതുകൊണ്ട് തന്നെ, പുതിയ ടോപ്പ് റാങ്കേഴ്സ് ക്ലിയർ ചെയ്ത കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ജസ്റ്റിന് 300 ഒക്കെ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ലെവലിൽ അങ്ങോട്ട് നമുക്ക് ക്ലാസ് അങ്ങനെ എപ്പോഴും മനസ്സിലായെന്ന് വരില്ല, പക്ഷേ ഗ്രാജുവലി മനസ്സിലാകും. ചിലപ്പോ ഗ്രാജുവലി ഫസ്റ്റ് ഡേനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ. എങ്ങനെ, ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇരിക്കായിരുന്നു. മൊത്തം കിളി പോയിട്ടുണ്ടാവൂലേ, സിലബസ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത ഒരു പാറ്റേണേ അല്ല. അപ്പം അതിന്റേതായ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പം ഒന്ന് മനസ്സിലായി വരുന്നു. എങ്ങനെ ക്ലാസിന്റെ ടൈമിംഗും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുറച്ചുകൂടെ ക്ലാസിന്റെ ടൈമിംഗ് ഒക്കെ ആക്ച്വലി അടിപൊളിയാണ്. എന്നുവെച്ചാ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ അവിടുത്തെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് പോവുക, 5 മണിക്ക് അത് 4:30 വിടുക, അങ്ങനെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്യാമ്പസിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ആവറേജ് 3 മണിക്കൂറാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അതും ആ സാറും സാറിന്റെ പ്രിഫറൻസ് പോലെ ആയിരിക്കും. അതായത് 9 മണി തൊട്ട് വൈകുന്നേരം ഒരു 5:30 വരെ
ഏതെങ്കിലും 3 മണിക്കൂർ ലാബുള്ള ദിവസമാണെങ്കിൽ 5 മണിക്കൂർ ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പോ മൺഡേയിലത്തെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് 9-10 ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ നമുക്ക് 1 മണിക്കൂർ ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 11-12 ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ നമുക്ക് വലിയൊരു ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞ് 2:30 പിന്നെ ലാബ് 5:30 വരെ. അപ്പൊ നമ്മള് മടുക്കത്തില്ല, ക്ഷീണമൊന്നും വരത്തില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഉള്ളതുകൊണ്ട് ക്ഷീണം വരില്ല. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ആസ്വദിച്ച് പഠിക്കാൻ പറ്റില്ല, ക്യാമ്പസും ആസ്വദിക്കാൻ പറ്റില്ല ആ സമയത്ത്. ചെറിയ അതെ ബ്രേക്ക് ഉണ്ട്, എല്ലപ്പോഴും ബ്രേക്ക് ഉണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് പീരീഡ്സ് വരുന്നില്ല, 2-3 പീരീഡ്സ് ഒന്നും ഒറ്റയടിക്ക് വരത്തില്ല. അത് കുറച്ചുകൂടെ നമുക്കും ബെനിഫിറ്റ് ആയിരിക്കും തോന്നുന്നത്, നമ്മളായിട്ട് സെൽഫ് പ്രിപ്പറേഷന് മറ്റ് കാര്യങ്ങൾക്ക് അങ്ങനെ കുറെ സമയത്ത് വേണമെങ്കിൽ പിന്നീട് ആ സമയം യൂട്ടിലൈസ് ചെയ്യാലോ. ഇപ്പോ ഓൺഗോയിങ് ആയിട്ട് ഇപ്പം നെറ്റ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ജാം ആവട്ടെ, ഇവരൊക്കെ ഓൺഗോയിങ് സ്റ്റുഡൻസിന്റെ വലിയൊരു പരാതി എന്ന് വെച്ചാല് അവര് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ കോളേജിൽ ഇരിക്കുകയാണ്, കണ്ടിന്യൂസ് ക്ലാസ്സും മറ്റൊക്കെ. അപ്പം ഈവൻ കുറെ ആളുകൾക്കാണ് പല ആഗ്രഹങ്ങളുണ്ട്, ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം, നെറ്റ് ക്ലിയർ ചെയ്യണം, ജാം ക്ലിയർ ചെയ്യണം. പക്ഷെ അവരെ അതിന് തടഞ്ഞു വെക്കുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാ ബേസിക്കലി. എല്ലാവർക്കും അങ്ങനെ തന്നെ, നമുക്കും അതുപോലെ 4:30 വരെ ക്ലാസ്, ചിലർക്ക് ചില സമയം എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെച്ചാ അങ്ങനെ ആവും. പിന്നെ വന്നിട്ട് ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല, അത് ലാസ്റ്റ് 2 മന്ത്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തപ്പോ കൂടെ പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഹെനാസ് അങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്, മീൻസ് കൂടെ തന്നെ പഠിച്ചു പഠിച്ചു പോയതാണ്. കൂടെ പഠിക്കുന്ന വെച്ചാ അന്നന്ന് പഠിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല, പക്ഷെ ഒരു എക്സാം അടുക്കുമ്പോ പഠിക്കും. ജാമിന് കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം തൊട്ടേ ഞാൻ ജാമ് 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 ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ പ്രിപ്പറേഷൻ കാര്യമായിട്ട് തുടങ്ങിയത് സെക്കൻഡ് ഇയർ ഒക്കെ തീരാറായപ്പോഴാണ്. എപ്പോഴായിരുന്നു ട്രിസ് അറിഞ്ഞതും? പക്ഷെ നിങ്ങളെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, എല്ലാ യൂട്യൂബിലുള്ളതും എല്ലാം കിട്ടാവുന്നതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസ് മീൻസ് ജാമിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും? മീൻസ് എനിക്കറിയേണ്ടത് അതിൽ ഫസ്റ്റ് ഇയർ മുതലുള്ള ആ ഒരു സ്ട്രക്ചർ ഉണ്ടാകും പലപ്പോഴും കേരള യൂണിവേഴ്സിറ്റി. ഇപ്പം കമ്പാരറ്റീവ്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് കുറെ കൂടെ ഒക്കെ ജാമിന്റെ സിമിലർ ആയിട്ടുള്ളത്. ഇപ്പൊ കേരളയുടെ ആ ഒരു അപ്രോച്ച് എങ്ങനെ ഉണ്ടായിരുന്നു, മീൻസ് അത് പഠിച്ച് ജാം എഴുതിയപ്പം? പേഴ്സണലി എനിക്ക് തോന്നിയത് ആക്ച്വലി സിലബസ് തമ്മിൽ ബന്ധം കുറവാണ്, കാരണം കേരള യൂണിവേഴ്സിറ്റി കൂടുതൽ തിയറിറ്റിക്കൽ ആണ്, പ്രോബ്ലംസ് ഭയങ്കര കുറവാണ്. പക്ഷെ പ്രോബ്ലംസ് ഇല്ലെന്നല്ല, നമ്മുടെ എക്സാമിന് പ്രോബ്ലമിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ തന്നെയുണ്ട്. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സാമിന് വേണ്ടി നമ്മൾ പ്രീവിയസ് പഠിച്ചിട്ട് പോയാലും നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഭയങ്കര മടിച്ചായതിനാൽ ഞാൻ പ്രീവിയസ് അതുപോലെ അവസാന നിമിഷം ഒപ്പിച്ച് എന്തെങ്കിലും പഠിച്ചിട്ട് പോകും, മാർക്ക് കിട്ടും, അതായിരുന്നു ഇത്. പക്ഷെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, അപ്പൊ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ കോംപ്ടൺ എഫക്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ മാറ്റിയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അത് പഠിച്ചിട്ട് പോയാൽ കിട്ടും. പക്ഷെ ജാമിന് അങ്ങനെയല്ല, ജാമിന് എന്ന് വെച്ചാൽ നമ്മള് അതിന്റെ കൺസെപ്റ്റ് അറിയണം. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാരണം നമുക്ക് തോന്നുന്നത് കുറെ ആളുകള് കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാൾ നല്ലത് കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതായിരിക്കും. മനസ്സിലാവുന്നത് തന്നെയാ. എനിക്കാണെങ്കിൽ ഒരുപാടൊന്നും പഠിച്ച് ഞാൻ ജാമിന് ഒരുപാട് പഠിച്ചിട്ടില്ല, ഒരു 3-4 എനിക്ക് ഒക്കുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് പോയത്. അതും എനിക്ക് നമ്മുടെ സിലബസിൽ ഉള്ള നമ്മുടെ സിലബസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ തന്നെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് പഠിച്ചു, അതേ ഉള്ളൂ വ്യത്യാസം. ഏതൊക്കെ ടോപ്പിക് ആയിരുന്നു അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോയത്? അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമായത് ആ മോഡേൺ ഫിസിക്സ്, പിന്നെ ഇലക്ട്രോ ഡൈനാമിക്സ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചില്ല, പക്ഷെ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഇത് മൂന്നാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത്. ഇനിയിപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ സ്റ്റുഡൻസ് കുറെ ഒക്കെ ഇപ്പൊ ജാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പൊ അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? മീൻസ് എങ്ങനെയൊക്കെ പോയാലാണ് കിട്ടാൻ സാധ്യതയുള്ളത്? സാധ്യത ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ, സത്യം പറഞ്ഞ നമ്മുടെ സിലബസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല,
ജാമിന്റെ പ്രിസ്ക്രൈബ്ഡ് സിലബസ് തന്നെ ഇരുന്ന് പഠിക്കണം. അപ്പൊ എങ്ങനെ ഇപ്പൊ കോളേജിൽ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഞങ്ങളുടെ ക്ലാസ്സില് ജാമിന് വേണ്ടി, ഞങ്ങൾ നാല് പേര് ജാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ച് കയറിയവരാണ് എന്റെ കൂടെ ഉള്ള മൂന്ന് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് നാല് പേര് എന്താ ചെയ്യുന്നത്, നമ്മള് ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോഴും നമ്മുടെ സിലബസിന് വേണ്ടിയിട്ട് ഒരു പഠിത്തമുണ്ട്, അതല്ലാതെ ജാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. പിന്നെ ജാമിന്റെ സിലബസ് നമ്മൾ ആദ്യമേ എടുത്ത് അനലൈസ് ചെയ്തിട്ട് അതും നമ്മുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പഠിച്ചു പോവാം, അല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് മീൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമുക്ക് തോന്നുമല്ലോ ഇന്ന ഇന്ന സാധനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനത്തെ ഉള്ളത് കൂടുതൽ കൂടുതൽ പഠിക്കും. ഞാൻ കാണുന്നവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടോ ജാം എഴുതണം ജാം എഴുതണം, പറയാനുള്ള ധൈര്യമാണ്. ഈ ഒരു പോയിന്റ് ഈ വീഡിയോ കേട്ടിരിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് അത് ബാക്കിയുള്ളവരോട് പറയാൻ, എന്ന് വെച്ചാൽ തോൽക്കാനുള്ള ധൈര്യം വേണം. അതെ, എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. എനിക്ക് ഞാൻ ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും ഇല്ല എങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും കാണുന്നവരോടൊക്കെ. ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ എന്റെ ടീച്ചേഴ്സിനൊന്നും എന്നെ അങ്ങനെ ഇഷ്ടമല്ലെന്നല്ല, എന്നാലും എന്നെ ക്ലാസ്സിൽ കാണാൻ കുറവാണ് അവര്. അപ്പൊ അവര് ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയും എനിക്ക് ഇവിടെ ഒന്നും കേറണ്ട, എനിക്ക് IIT ചെയ്യണം. അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചോദിച്ചാലും ഇത് പാതിരാത്രി വിളിച്ചാലും പറഞ്ഞുതരുന്ന ടീച്ചേഴ്സും പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സിൽ കേറാതിരുന്നാൽ കൂടി അവരങ്ങനെ ഒരുപാട് ഇട്ടൊന്നും പറയൊന്നുമില്ല, നീ പഠിക്കണം അങ്ങനെ പറയത്തോളൂ. അപ്പൊ അവര് ഈ ആ ഒരു ഇതിൽ വരുമ്പോ അവരിങ്ങനെ പറയണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എല്ലാ ടീച്ചേഴ്സിനോട് ഞാൻ പറയാം എനിക്ക് IIT JAM എഴുതണം, IIT പോണമെന്ന് ആഗ്രഹം, IIT പോണം, ആര് വെറുതെ ചോദിച്ചാലും ഞാൻ അങ്ങനെ പറയും. അപ്പൊ അവര് പറയുന്ന അതിന് വേണ്ടി ഇന്ന ഇന്ന പഠിക്കണം, ഇന്ന ഇന്ന പ്രോബ്ലംസ് ഒരുപാട് ചെയ്യണം. ഇതിനേക്കാളും അവസാനത്തെ ടേമൊക്കെ ആയപ്പം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സ്. നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് മാസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമല്ലോ. ആ ടൈമിൽ ഞാൻ ലീവ് എടുത്തു, സ്കൂൾ കോളേജിൽ പോയില്ല. അപ്പൊ അവര് അറ്റൻഡൻസ് ഒക്കെ ഇട്ടതന്ന് സഹായിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇരുന്ന് പഠിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സീനൊന്നും ആക്കിയില്ല. ഭയങ്കര സപ്പോർട്ടീവ് ടീച്ചേഴ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യം കൂടെ നല്ല രീതിയിൽ ഹെനാസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ബിക്കോസ് നമുക്ക് ആ ഒരു കീപ്പ് ഓൺ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഈ ഒരു ജേണിനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനമാണ്. കാരണം കുറെ ആളുകളൊക്കെ ഉണ്ട് ഇനീഷ്യൽ സമയത്ത് ഭയങ്കര ആവേശമായിരിക്കും, പക്ഷെ പിന്നീട് ഗ്രാജുവലി പോകും. അപ്പൊ അവര് പലരും എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവർ കംഫർട്ട് സോണിലായിരിക്കും, അതായത് അവര് വളരെ സീക്രട്ട് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകുക. അപ്പൊ നമ്മൾ നാലാളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാല് നമ്മൾ ആ ഒരു കംഫർട്ട് സോണ് പൊട്ടി, ഇനി എന്തായാലും എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ഫീലും കൂടെ ഓരോരുത്തർക്കും വരും. യെസ്, അതേതായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്. എനിവേ, ഓക്കെ ഓക്കെ, എങ്ങനെ ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ ഏറ്റവും അടിപൊളി ക്യാമ്പസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ക്യാമ്പസ് അടിപൊളി ക്യാമ്പസ് ആണ്, എനിക്ക് ഭയങ്കര, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ക്യാമ്പസ് തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ജാമിന് പ്രിപ്പയർ ചെയ്തിരുന്നു എങ്കിലും ഞാൻ ഇതുവരെ IIT ഹൈദരാബാദ് എന്ന് കേട്ടിട്ട് കൂടിയില്ലായിരുന്നു. എന്നുവെച്ചാ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതലും വേറെ ടോപ്പ് 7 IITs പറ്റിയിട്ട് കുറെ പിന്നെയും കയറി കയറി നോക്കിയിട്ടുണ്ട് എവിടെ ഏതൊക്കെയാ നല്ലത്. ഫിസിക്സ് കിട്ടുമെന്ന് എനിക്ക് വലിയ ഇതില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ എനർജി ഫിസിക്സ്, മെറ്റീരിയൽ ഫിസിക്സ്, അതൊക്കെ ഏതിനാ നല്ലത്, ഏത് എവിടെയൊക്കെ ഏതൊക്കെ കൊള്ളാം അങ്ങനെയൊക്കെ നോക്കുമ്പോഴും IIT ഹൈദരാബാദ് ഞാൻ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് എന്റെ മനസ്സിൽ ഞാൻ കൊച്ചിലെ തൊട്ട് പോയി പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം വിഷ്വലൈസ് ചെയ്ത് കിട്ടിയ പോലത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഇവിടെ എപ്പോഴും നടക്കുമ്പോഴും രാത്രിയും ഒക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോ ഞാൻ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ വിചാരിക്കും കറക്റ്റ് എന്റെ ഒരു വൈബിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നും. ഈ ഒരു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്കും കൂടെ ഫർദർ ഇൻസ്പിറേഷൻ ആണ്. മീൻസ് അങ്ങനെ ഒരു ഡ്രീമിലേക്ക് എത്തി, മീൻസ് അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. എന്തായാലും അടിപൊളിയാവട്ടെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.